അപ്പോൾ ഇതൊക്കെയാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാതലായ പ്രശ്നങ്ങൾ. എന്നാൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണ്ടേ? വേണം. തീർച്ചയായും ആ സൊല്യൂഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിപ്പോൾ പാസായി എന്ന് പറയുന്നത് ഹെൽത്ത് ബില്ല് മാത്രമാണ്. എന്നാൽ ഗവർണറുടെ അനുമതി കിട്ടിയാൽ മാത്രമേ അത് നിയമമായി മാറുകയുള്ളൂ. ഉറപ്പാണ് അദ്ദേഹത്തിന് പിന്നെ ഈ ജനഹിതത്തിനെതിരായി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ബില്ല് അദ്ദേഹം ഒപ്പിടുവാൻ യാതൊരു സാധ്യതയുമില്ല. നമസ്കാരം. നമ്മുടെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഒരു ബില്ല് പാസായി, കേരള പൊതുജനാരോഗ്യ ബിൽ. ഇത്രയധികം കോലാഹലം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബില്ല് ഈ അടുത്ത കാലത്തൊന്നും നിയമസഭയിൽ വന്നിട്ടുണ്ടാവില്ല. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അതീവ നിഗൂഢമായ പല കാര്യങ്ങളും ആ ബില്ലിനെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ഒന്ന്, ഇത് ജനങ്ങൾക്ക് മുമ്പിൽ വച്ച രീതി. അതായത് ജനങ്ങൾ ആരും തന്നെ ഇത് കാണരുത്, എന്നാൽ ടെക്നിക്കലി ഇത് അവരുടെ മുമ്പിൽ വച്ചു എന്ന് വരുത്തി തീർക്കണം. ആ രീതിയിൽ അവരുടെ സർക്കാർ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചു. എന്നാൽ അതിനെക്കുറിച്ച് യാതൊരുവിധ പ്രചരണങ്ങളോ പരസ്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. കാര്യമായ ഒരു പത്രസമ്മേളനം പോലും ഇതിൻ്റെ പേരിൽ നടന്നിട്ടില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ വാർത്തകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളാരും അറിഞ്ഞിട്ടുമില്ല. എന്നാൽ ഇത് വിവാദപരമായ ബില്ലാണ് എന്നും ഇതിൽ മനുഷ്യരഹിതമായ ഭരണഘടനാ വിരുദ്ധമായ ഒട്ടേറെ സംഗതികൾ ഉണ്ട് എന്നും തങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഇത് നടപ്പിലാക്കാൻ അഹോരാത്രം പ്രയത്നിച്ച സെലക്ട് കമ്മിറ്റി ചെയർപേഴ്സണായ നമ്മുടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവരത് അപകടം തിരിച്ചറിഞ്ഞു അത്രേ. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ ആ ബില്ല് മൊത്തം വായിച്ച് അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് അവർ സെലക്ട് ചെയ്തതിന് ശേഷം സമിതി അറിയിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ സെലക്ട് കമ്മിറ്റി തന്നെ രൂപീകരിച്ചത്. അവർ പറഞ്ഞിട്ടുള്ളതാണത്. ആ സെലക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് തെളിവെടുപ്പ് നടത്തി എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ആ തെളിവെടുപ്പ് എങ്ങനെയായിരുന്നു? ആ തെളിവെടുപ്പിനെ കുറിച്ച് 3.5 കോടി മലയാളികൾ എങ്ങനെ അറിഞ്ഞു? ആ ചോദ്യത്തിന് മറുപടിയില്ല. ആരാണ് ഇവിടെ അറിഞ്ഞത്? ഇങ്ങനെ ഒരു ബില്ല് പാസ്സായി എന്നുള്ളത് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇത് പാസ്സായ സമയത്തല്ലാതെ എത്ര മലയാളികൾ അറിഞ്ഞിട്ടുണ്ട്? എത്ര പേർ അറിഞ്ഞിട്ടുണ്ട്? 3.5 കോടി അംഗങ്ങളുള്ള നമ്മുടെ മലയാളി സമൂഹത്തിൽ എത്ര പേരാണ് ഈ സെലക്ട് കമ്മിറ്റി നടത്തിയ തെളിവെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്? എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് ഈ തെളിവെടുപ്പ് യോഗത്തിന് വേണ്ടി ഈ സെലക്ട് കമ്മിറ്റി നടത്തിയിട്ടുള്ളത് അറിയണ്ടേ? 4 സോണുകളിലാണ് ഇവർ ഇത് നടപ്പിലാക്കിയത്, ഈ തെളിവെടുപ്പ് യോഗം നടത്തിയത്. എന്താണ് അവിടെ നടത്തിയത്? എന്താണ് അവിടുത്തെ തയ്യാറെടുപ്പുകൾ? ആദ്യം മുതൽ തന്നെ ആ തെളിവെടുപ്പ് യോഗങ്ങളിൽ ഒരുവിധത്തിലുള്ള ക്യാമറകളെയും അനുവദിച്ചിരുന്നില്ല, ഒരുവിധത്തിലുള്ള മാധ്യമങ്ങളെയും അനുവദിച്ചിരുന്നില്ല. അത് നിയമസഭാ നടപടികൾക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഇത് ക്യാമറ അലൗഡ് അല്ല എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ കുറേ സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഞാനിത് ഇത്ര ഡീറ്റെയിലേ പറയാൻ കാരണം ഇത് ആദ്യമായി കാണുന്ന, ഈ വീഡിയോ ആദ്യമായിട്ട്, ഈ സബ്ജക്റ്റ് തന്നെ ആദ്യമായിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഒരാൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ബില്ലിൽ ഒരുപാട് ഭരണഘടനാ വിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, പൗരവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ കാതലായിട്ടുള്ള ഒരു ബില്ല് അതിൻ്റെ തെളിവെടുപ്പ് യോഗം നടത്തുന്ന സമയത്ത് അവിടെ എത്ര പേർ വരേണ്ടതാണ്? എത്ര പേരുടെ, അതായത് 3.5 കോടി ജനങ്ങളെ 4 സോണുകളിലാക്കി തിരിക്കുമ്പോൾ 3/4 കോടി ജനങ്ങളെങ്കിലും ഈ പറയുന്ന ഒരു സോണിൽ കാണേണ്ടതല്ലേ? 3/4 കോടി ജനങ്ങളിൽ 1000 പേരെയെങ്കിലും അവിടെ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതല്ലേ? എന്നാൽ ഈ 4 തെളിവെടുപ്പ് യോഗങ്ങളും നടന്നത് അടച്ചുപൂട്ടിയ ഹാളുകളിലായിരുന്നു. ഒരു പൊതുമൈതാനത്തോ ഒരു എന്താ പറയുക, വലിയൊരു കോളേജ് ഗ്രൗണ്ട്, സ്പോർട്സ് ഗ്രൗണ്ടുകളിലോ ഒന്നുമല്ല നടന്നത്. ഇവരുടെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ വലിയ മൈതാനങ്ങളിലാണ്. കാരണം അവിടെ അത്ര അധികം ആളുകൾ വരുമെന്ന് അവർക്കറിയാം. എന്നാൽ ഇവിടെ ആരും വരാൻ പോകുന്നില്ല എന്ന് ഈ സെലക്ട് കമ്മിറ്റിക്ക് അറിയാമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അടച്ചിട്ട ഹാളുകൾ, അതായത് ചെറിയൊരു ക്ലോസ്ഡ് ഹാളിലാണ് ഇതെല്ലാം നടത്തിയിരുന്നത്. അതുകൂടാതെ ഒരു പരസ്യ ബോർഡ് പോലും, ഇങ്ങനെ ഒരു തെളിവെടുപ്പ് യോഗം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പരസ്യ ബോർഡ് പോലും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞത് ക്യാമറ അനുവദിക്കുന്നില്ല എന്ന വിഷയം, ഇത് നിയമസഭാ നടപടികൾക്ക് തുല്യമാണ്, അതിന് രഹസ്യ സ്വഭാവം വേണം, അതുകൊണ്ട് തന്നെ മീഡിയാസിനെ അനുവദിക്കുന്നില്ല എന്നാണ്. എന്നാൽ തുടക്കത്തിൽ ഞങ്ങൾ വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എറണാകുളത്തെ തെളിവെടുപ്പിനാണ്. എന്നാൽ നിയമസഭ
അല്ലെങ്കിൽ ഈ സെലക്ട് കമ്മിറ്റി തന്നെ നടത്തിയിട്ടുള്ള വീഡിയോ റെക്കോർഡിങ്ങിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി, അവർ നിർത്തിവെച്ചു. അതായത് ഒഫീഷ്യലി ഉദ്ഘാടനം കഴിഞ്ഞ വഴിയെ ഈ വീഡിയോ ഡോക്യുമെൻ്റ് ചെയ്യാൻ വന്ന വ്യക്തി ക്യാമറയും തൂക്കി പോകുന്നതാണ് കണ്ടത്. പിന്നീട് ഒന്നും നടക്കുന്നില്ല, നമ്മളെ അനുവദിക്കുന്നില്ല, ഓക്കെ അത് മനസ്സിലാക്കാം. പക്ഷേ സർക്കാരിൻ്റെ ഭാഗമായിട്ട് അവിടെ വീഡിയോ ഡോക്യുമെൻറ്റേഷൻ നടത്തണ്ടേ? എന്നതിന് ശേഷം നമ്മളെ പോലുള്ള ആരെങ്കിലും വിവരാവകാശം വഴി ചോദിച്ചാൽ, ഒരു പൗരന് അതിനുള്ള അവകാശമുണ്ടല്ലോ, അങ്ങനെ ചോദിച്ചാൽ ആ വീഡിയോ ഫുട്ടേജിൻ്റെ കോപ്പി നമുക്ക് നൽകേണ്ടതല്ലേ? അപ്പോഴല്ലേ അതിനൊരു സുതാര്യത ഉണ്ടാവുള്ളൂ. പബ്ലിക് പങ്കെടുക്കുന്ന ഈ പൊതു തെളിവെടുപ്പ് യോഗം രഹസ്യമാണ്, രഹസ്യ സ്വഭാവമുള്ളതാണെന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ കോമഡിയാണ്. അത്തരം ജനവിരുദ്ധമായ, എന്താ പറയുക, ജനാധിപത്യ വിരുദ്ധമായ നടപടികളിലൂടെയാണ് ഈ ബില്ലിൻ്റെ പ്രചരണങ്ങളും തെളിവെടുപ്പ് യോഗങ്ങളും ഒക്കെ പൂർത്തിയാക്കിയത്. അവിടെ ശരി പോട്ടെ, വീഡിയോ അനുവദിക്കുന്നില്ല, നമുക്കത് അംഗീകരിക്കാം, സമ്മതിക്കാം. പ്രിന്റ് മീഡിയാസ് എവിടെ ഉണ്ടായിരുന്നു അവിടെ? അവർക്ക് പങ്കെടുക്കാലോ. ഏതൊരു പൊതുജനവും വരുന്നത് പോലെ ഒരു പ്രിന്റ് മീഡിയ റിപ്പോർട്ടർ അവിടെ വരികയും അദ്ദേഹം അത് കാര്യമായി തന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിൽ കാണുന്ന പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുതാര്യമായ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഈ വാർത്ത എത്തിക്കേണ്ടതല്ലേ? എന്തേ അവിടെ ഒരു മീഡിയാസും അവിടെ വന്നില്ല? എറണാകുളത്ത് പുറത്താക്കിയ സമയത്ത്, മീഡിയാസിനെ പുറത്താക്കി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ കുറേ അധികം മീഡിയ പ്രവർത്തകരെ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം പുറത്താക്കണമെങ്കിൽ കുറേ പേര് വേണമല്ലോ. ആരുണ്ടായിരുന്നു? ഞാനും കർമ്മ ന്യൂസിലെ ഒരു സുഹൃത്തു മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള മീഡിയ പ്രവർത്തകർ ഞങ്ങൾ രണ്ടുപേർ മാത്രമാണ്. എന്തുകൊണ്ട് മറ്റ് മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും അവിടെ വന്നില്ല? എറണാകുളത്തെ തെളിവെടുപ്പ് യോഗം എന്ന് മൂന്നാമത്തെ തെളിവെടുപ്പായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്താണ്, അത് നിയമസഭാ കെട്ടിടത്തിനുള്ളിൽ തന്നെ ഒരു ഹാളിലാണ് നടന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ മറ്റ് ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, തികച്ചും രഹസ്യമായി നിഗൂഢമായിട്ടാണ് ഈ ബില്ലിൻ്റെ നാൾ വഴികൾ കടന്നുപോയത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പോഴും ആ തെളിവെടുപ്പിൻ്റെ ഭാഗമായി അവിടെ പങ്കെടുത്തവർ നൽകിയ വിമർശനങ്ങളോ പ്രതികരണങ്ങളോ ഒക്കെ തന്നെ അത് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. കാരണം പരിശോധിച്ചിരുന്നുവെങ്കിൽ അവിടെ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും ഈ ബില്ലിനെ എതിർക്കുന്നതായിരുന്നു. ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുള്ള എറണാകുളത്തെ പൊതു തെളിവെടുപ്പ് യോഗത്തിലെ കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ മറ്റ് മൂന്ന് തെളിവെടുപ്പുകളിലും പങ്കെടുത്തിട്ടുള്ള പല സുഹൃത്തുക്കളും എനിക്കുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായ പ്രകാരം അവിടെ വന്നു ചേർന്നവരിൽ ബഹുഭൂരിപക്ഷവും ഈ ബില്ലിനെ എതിർക്കുന്നവരായിരുന്നു എന്നാണ്. ചികിത്സാ വിഭാഗത്തിലുള്ളവരെ കുറിച്ചല്ല പറയുന്നത്, പൊതുജനങ്ങളായി കേട്ടും കണ്ടുമൊക്കെ അറിഞ്ഞിട്ടുള്ള കുറച്ച് പേരെ പങ്കെടുത്തിട്ടുള്ളൂ. ആ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷവും ഇതിനെതിരായിരുന്നു എന്നുള്ളതാണ്. എറണാകുളത്ത് വെച്ച് ആ പൊതു തെളിവെടുപ്പ് യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ അനുഭവം ഞാൻ വീഡിയോ ഡോക്യുമെൻറ്റേഷനും ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ട്. ആ ജനങ്ങൾ അവിടെ അന്ന് അനുഭവിച്ച വിഷമങ്ങൾ എന്താണ്, അവരുടെ അഭിപ്രായം എന്താണെന്ന് ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതൊരു ജനകീയ സ്വഭാവമുള്ള ബില്ലായി മാറിയത്? ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടാണ് വലിയൊരു വിശാലമായ തെളിവെടുപ്പൊക്കെ നടന്നു എന്നാണ് പല നാണം കെട്ട മുഖ്യധാര മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഉളുപ്പില്ലായ്മ പാടില്ല. അവർ പറയുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, ഈ പൊതുജനാരോഗ്യ ബില്ലിനെ കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, വിവരങ്ങൾ എത്തിക്കുന്നതിന് ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയ ആദ്യം മുതൽ ഉണ്ടാവണമായിരുന്നു. അവരെന്ത് നടപടികളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ജനങ്ങൾ ഈ ബില്ലിനെ കുറിച്ച് നേരത്തെ കാലത്ത് അറിയുകയും അതിൽ വളരെ ഗൗരവത്തോടു കൂടി അവർ പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ഇവർ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഒരു ബില്ല് വലിയ ഒരു നേട്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ ചെയ്യുമ്പോൾ ഉളുപ്പില്ലായ്മയല്ലാതെ പിന്നെ എന്താണത്? എന്തായാലും ഞാൻ കൂടുതലൊന്നും ആ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മാത്രമല്ല ഈ ബില്ലിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ പറയുന്നില്ല. എന്നാൽ സാരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ബില്ലിൽ അതേപോലെ കിടപ്പുണ്ട്. ഇവിടെ ആയുഷും മറ്റ് വിവിധ ആളുകളും സംഘടനകളും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ട പ്രാതിനിധ്യം കിട്ടി, സല്യൂട്ടാണ് കൊടുക്കുന്നത് സർക്കാരിന്, അഭിവാദ്യങ്ങൾ. എന്തിനാണത്? കഴിഞ്ഞ ബില്ലും ഇപ്പോൾ പുതുക്കിയത് എന്ന് പറയപ്പെടുന്ന ബില്ലും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എനിക്ക് തോന്നുന്നു ഇങ്ങനെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന പല പ്രമുഖരും ഇതൊന്നും വായിച്ചിട്ടുണ്ടാവില്ല, ഈ ബില്ല് വായിച്ചിട്ടുണ്ടാവില്ല. കാരണം വായിച്ചിരുന്നുവെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കഴിയില്ല. അതിൽ തന്നെ സംഘടനകളിൽ, ആയുഷ് ചികിത്സാ വിഭാഗങ്ങളിലൊക്കെ തന്നെ തനി രാഷ്ട്രീയവൽക്കരണമാണ് നടന്നിരിക്കുന്നത്. രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുമ്പോൾ യഥാർത്ഥ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, കക്ഷി രാഷ്ട്രീയം. അതിലെ ഓരോ അംഗങ്ങളും ഓരോ കക്ഷിയുടെ ഭാഗമായി മാറുന്ന സമയത്ത് എങ്ങനെയാണ് നിഷ്പക്ഷമായ ഒരു പ്രതികരണം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക?
കഴിഞ്ഞ ദിവസം ഒരു ഹോമിയോ ഡോക്ടറുടെ ഒരു അഭിപ്രായ പ്രകടനം ഞാൻ ഓഡിയോ ക്ലിപ്പായിട്ട് കേൾക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ വലിയ നാഷണൽ ഹോമിയോപ്പതിയുടെയൊക്കെ ഒരു എന്തോ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് സർക്കാരിനെ ഈ കാര്യത്തിൽ വിമർശിക്കുന്നു? സർക്കാരിനെ വിമർശിക്കുന്നവർ ആൻറ്റി ഗവൺമെൻ്റ് ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം. ജനാധിപത്യ രാജ്യമാണ് സുഹൃത്തെ ഇത്. അപ്പോൾ സർക്കാരിനെ എന്നല്ല, ജനങ്ങൾക്ക് വിരുദ്ധമായ, പൗരന്മാർക്ക് വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനാ വിരുദ്ധമായ ഏതൊരു നീക്കം ആര് നടത്തിയാലും അതിനെ വിമർശിക്കേണ്ടത് ഇവിടുത്തെ ഓരോ പൗരന്മാരുടെയും കടമയാണ്. അതിന് താങ്കൾ പൗരനല്ലല്ലോ. ഞാനിവിടെ പേര് പറയാത്തത്, പേര് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ആ വ്യക്തിയുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം അതിൽ പറയുന്നു, ഇപ്പോഴത്തെ സർക്കാർ ഹോമിയോപ്പതിക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്രയൊന്നും എതിർപ്പ് കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതോ സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് പറഞ്ഞ ഓഡിയോ ക്ലിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ആ വ്യക്തിയെ പോലുള്ള ആളുകളാണ് ഈ ആയുഷ് ചികിത്സാ വിഭാഗങ്ങളെ തന്നെ തുരങ്കം വയ്ക്കുന്നത് എന്നാണ് അനുഭവങ്ങളിലൂടെ മനസ്സിലാവുന്നത്. എന്തായാലും ഈ ബില്ലിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, അത് മറ്റൊരവസരത്തിലാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതായത് ഈ നിയമം പ്രാബല്യത്തിലായാൽ നിങ്ങളും ഞാനുമൊക്കെ അതിൻ്റെ തിക്തഫലം വല്ലാതെ അനുഭവിക്കേണ്ടി വരും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറ ഉറപ്പായിട്ടും. കാരണം സംസ്ഥാനത്തോ കേന്ദ്രത്തിൻ്റെ തന്നെയോ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ നിയമത്തിൽ അമെൻമെൻറ്റുകളോ അല്ലെങ്കിൽ ആ നിയമം പിൻവലിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് തീർത്തും വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ചിലപ്പോൾ അത് അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരമൊരു റിസ്കി സാഹചര്യത്തിന് വേണ്ടി എന്തിന് കാത്തു നിൽക്കണം? ജനങ്ങൾ ഇപ്പോൾ തന്നെ ഉണർന്ന് പ്രതികരിച്ചാൽ, പ്രവർത്തിച്ചാൽ ഇവിടെ പലതും ചെയ്യാൻ കഴിയും. ആരോഗ്യത്തിൻ്റെ പേരിൽ സത്യത്തിൽ ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്നത് അടിമത്തമാണ്. പ്രബുദ്ധതയെല്ലാം വന്നു, പഴയ ഇരുണ്ട കാലത്തിൽ നിന്ന്, ഇരുണ്ട യുഗങ്ങളിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തിയെന്നെല്ലാം പറയുമ്പോൾ അതിനേക്കാൾ പ്രാകൃതമായ രീതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇരുണ്ട കാലഘട്ടങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെ ഇപ്പോൾ തിരിച്ച് നമ്മളെ അതിനേക്കാൾ പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ക്യൂ നിൽക്കുന്നു എന്നുള്ളത് വളരെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാതലായ പ്രശ്നങ്ങൾ. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണ്ടേ? തീർച്ചയായും വേണം. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ഈ ബില്ലൊന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന ഭാഗങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. ശേഷം അവരിൽ നിന്ന് കുറച്ചു പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുക. ഈ ആക്ഷൻ കൗൺസിലിൻ്റെ മീറ്റിംഗ് നിങ്ങൾ മിനിറ്റ്സ് ആക്കുക. ആ മിനിറ്റ്സിൽ ഈ ആക്ഷൻ കൗൺസിൽ എന്തുകൊണ്ട് രൂപീകരിക്കുന്നു, എന്താണ് അതിൻ്റെ ലക്ഷ്യം, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളെന്ന് വളരെ ലളിതമായി അത് കാണിക്കുകയും അതിൽ നിങ്ങളെടുക്കുന്ന പ്രധാന തീരുമാനത്തെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുകയും വേണം, അതിൽ പ്രതിഫലിക്കണം. അതായത് ഗവർണറെ ഈ വിഷയത്തിൽ, ഗവർണറുടെ സഹായം നമ്മൾ തേടുകയാണ്. ഈ ബില്ല് നമ്മുടെ സമൂഹത്തിന് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് നിയമമാവാൻ പാടില്ല. അതിന് ഗവർണറുടെ സഹായമാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഈ മീറ്റിംഗ് മിനിറ്റ്സിൽ കാണിച്ചിരിക്കണം. എന്നതിന് ശേഷം അതിൻ്റെ കോപ്പി എടുത്തിട്ട് ആ ഒരു പ്രത്യേക ഒരു റിക്വസ്റ്റും കൂടി നമ്മൾ അതിൻ്റെ കൂടെ തയ്യാറാക്കുക. അതായത് യോഗ മിനിറ്റ്സ് അവിടെ ഇരുന്നോട്ടെ, അത് കൂടാതെ ഈ യോഗത്തിൽ പറഞ്ഞ തീരുമാനങ്ങൾ പ്രകാരം ഇതാ ഞങ്ങളൊരു ലെറ്റർ തയ്യാറാക്കുകയാണ്, താങ്കൾ ഇന്ന ബില്ല് ഒപ്പിടരുത്, അതിൽ ഇന്നെന്ന കാരണങ്ങളൊക്കെയാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്, ആ കാരണങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് സമൂഹത്തിനൊക്കെ ഭീഷണിയാണ്, അത് മനസ്സിലാക്കി ദയവ് ചെയ്ത് ഇതിൽ നിന്നും പിന്മാറണം, ഈ ബില്ല് ഒപ്പിടരുത്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ കാണിച്ച് നമ്മൾ അദ്ദേഹത്തിന് കത്തുകൾ അയക്കാം. അതായത് രജിസ്റ്റേർഡായിട്ടോ സ്പീഡ് പോസ്റ്റായിട്ടോ അയക്കാം, അതുകൂടാതെ മെയിൽ അയക്കാം. അതും കൂടാതെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇത് കൈമാറാം. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആക്ഷൻ കമ്മിറ്റികൾ ഇതുപോലെ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഇപ്പോൾ ചെയ്യണം. ഈ ആക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ ആനക്കാര്യമാണെന്നൊന്നും ആരും ചിന്തിക്കണ്ട. കുറച്ചു പേർ മതി. നിങ്ങളുടെ സമൂഹത്തിലെ, നിങ്ങളറിയാവുന്ന സുഹൃത്തുക്കളിലെ, ബന്ധുക്കളിലെ ആളുകളിൽ നിന്ന്
നിങ്ങൾ കണ്ടെടുക്കുന്ന കുറച്ച് പേർ മതി. പക്ഷേ ഈ വിഷയം പഠിച്ചവരായിരിക്കണം, ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞവരായിരിക്കണം, അതിൻ്റെ മാരകമായ വശങ്ങൾ ബോധ്യപ്പെട്ടവരായിരിക്കണം. അതിനനുസരിച്ച് നിങ്ങളുടെ ചർച്ചകളിൽ ഇതെല്ലാം കൊണ്ടുവരികയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഈ മിനിറ്റ്സ് പ്രകാരം നിങ്ങൾ ഉടനെ തന്നെ ഒരു കത്ത് അയക്കാനെങ്കിലും തയ്യാറാകണം. അത് വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗവർണറുടെ മുമ്പിലേക്ക് ഫയൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഇടപെടൽ അവിടെ എത്തിക്കാൻ കഴിയൂ. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ മാരകമായ ഹെൽത്ത് ബില്ല് നിയമമായി മാറുന്നതിന് ഒരു പരിധിവരെ തടയാനോ, അതുമല്ലെങ്കിൽ ഇനി അഥവാ അത് പാസ്സാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ അമെൻമെൻറ്റുകളോടുകൂടി വീണ്ടും, അതായത് നിയമസഭയിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് തികച്ചും ജനകീയമായ രീതിയിൽ, ജനാധിപത്യ രീതിയിൽ തന്നെ ഇത് മറ്റൊരു ബില്ലായിട്ട് പുനരവതരിക്കാനുമൊക്കെ സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം. നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ ഇനി ഒട്ടും സമയമില്ല. എത്രയും പെട്ടെന്നാണത് ചെയ്യേണ്ടത്. എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരുമയുടെ ഒരു വിജയം ഇവിടെ നമുക്ക് ഈ വിഷയത്തിൽ നേടിയെടുക്കാൻ സാധിക്കണം. ഇത് മാത്രമല്ല, ഈ ഹെൽത്ത് ബില്ല് അപ്പാടെ തന്നെ നിയമമായി മാറാതിരിക്കുവാൻ വേറെയും ധാരാളം പദ്ധതികളുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ സംസാരിക്കാം. ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. നന്ദി.